വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ഹാരി സയൻസ്. പ്രിന്റഡ് ഓർഗൻസ അൺസ്റ്റിച്ച്ഡ് മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത്. അതായത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ പ്രിന്റിൽ ബോഡിയിൽ കുഞ്ഞു കുഞ്ഞു ക്രോഷോ ലേസ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്ക് ലൈനിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ടോണാണ്, പീച്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു മൗട്ട് ടോൺ എന്ന് പറയാം, മൗട്ട് ടോൺ ആണ് ഇതിനോടുകൂടി പെയർ ചെയ്തേക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള നാജ്മിൻ പ്ലെയിൻ ദുപ്പട്ട, കാരണം പ്ലെയിൻ ദുപ്പട്ട കൊടുക്കാൻ കാരണം ഇതിന് കൂടുതലൊരു ഗ്രാൻഡ് ലുക്ക് കിട്ടാനാണ്. കോൺട്രാസ്റ്റ് ഷാൻറ്റോൺ പാൻറ്, അതായത് മാവ് പ്ലസ് ഡാർക്ക് ബർഗണ്ടി, നല്ലൊരു ഫ്യൂഷൻ ആണ്. 1395 1395 റെഡി ഫോർ എസ്പാസ്. ട്രൈ നോക്കാം. നല്ലൊരു ബഡ്ജറ്റ് ഐറ്റം ആണ്. നമ്മൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും സെൽഫ് യൂസിനാണെങ്കിലൊക്കെ സിമ്പിൾ ആൻഡ് എലഗൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വാഷബിൾ ആണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഡസ്റ്റി പൗഡർ ബ്ലൂ ആൻഡ് ഡീപ്പ് ബ്ലൂ. പൗഡർ ബ്ലൂവും ഡീപ്പ് ബ്ലൂ കൂടെയുള്ള ഫ്യൂഷനാണ്. കൂടുതൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഒരുപാട് പേർക്ക് ഓർഗൻസയുടെ കൂടെ നാസ്മിൻ തന്നെ ചോദിക്കുന്നത്. സോ നാസ്മിൻ ദുപ്പട്ട വിത്ത് പാൻറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ഡസ്റ്റി ഗ്രീനും ബോട്ടിൽ ഗ്രീനും ആണ്. സൂപ്പർ ക്യൂട്ട് ഡസ്റ്റി ഗ്രീൻ കളർ. അതിനോടുകൂടി പെയർ ചെയ്തേക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ ദുപ്പട്ടയാണ് വിത്ത് പാൻറ്റ്. ഇങ്ങനെയാണ് ഫുൾ സെറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവെൻഡർ ആണ്. ലാവെൻഡറിന് കൂടെ ബ്ലെൻഡ് ചെയ്തേക്കുന്നത് ഒരു ഡാർക്ക് പേർപ്പിൾ, ബ്യൂട്ടിഫുൾ പേർപ്പിൾ വിത്ത് പാൻറ്റ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇതും ഒരു ഡസ്റ്റി ബ്ലൂ ആൻഡ് ഡീപ്പ് ബ്ലൂ. അതായത് പൗഡർ ബ്ലൂ അല്ല, പൗഡർ ബ്ലൂവിനേക്കാളും കുറച്ചുകൂടി ഡാർക്ക് ആയിട്ട് വരും. ഡസ്റ്റി ബ്ലൂ ആൻഡ് നേവി ബ്ലൂ, നല്ല കോമ്പിനേഷൻ. അടുത്തത് പിസ്ത ഗ്രീൻ ആൻഡ് ഓലിവ് ഗ്രീൻ, ഇതും നല്ല കോമ്പിനേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ കളർ വൈസ് എല്ലാത്തിൻ്റെയും നല്ല ഭംഗിയുണ്ട്. ഓലിവ് ഗ്രീൻ, പിസ്ത ഗ്രീൻ, ഇത്രയും കളർ കോമ്പിനേഷൻസ് ആണ് ഈ ഒരു പ്രിന്റഡ് ഓർഗൻസ സെറ്റ്സിൽ ആഡ് ചെയ്തേക്കുന്നത്. റെഡി ഫോർ എസ് ബാച്ച്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.